ബൂബയാണോ പോയത്? എങ്ങനെയാ പോയത് മുത്തേ ബൂബ? ഒരു ബൂബ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാരോടും. സോ മൈ ഡിയേഴ്സ്, വെരി ഗുഡ് മോർണിംഗ്. ഡിസംബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല വെതറാണ് നമ്മളുടെ നാട്ടിലിപ്പോ അല്ലേ. രാവിലെ എണീക്കുമ്പോൾ ഒരു കുഞ്ഞു തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ രാത്രി കിടക്കാനും ഭയങ്കര സുഖമാണ്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും എണീക്കാൻ, ഒരു മടിയൊന്നും ഇല്ലാണ്ട്. ആരും കൂട്ടാ, അമ്മ ചായ വെക്കട്ടെ? ചായ കുഞ്ഞു എന്നാ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി തരിക? ചൂടല്ല പൊന്നി, അത് തണുപ്പാ. ആരാ പാല് കളഞ്ഞ താഴെ? താഴെ ആരാ പാല് കളഞ്ഞേ? പുതും വീണൊന്നല്ല, കുഞ്ഞു പിടിച്ച് ഞെക്കിയതല്ലേ. തുണ്ടടക്കയോ? അങ്കിളോ? ഏതോ അങ്കിള് വീഴുന്നത് ഇവൻ ഇന്നലെ ആയിട്ട് കണ്ടിട്ടുണ്ട്. എങ്ങനെ കൈകൊണ്ട് കാണിക്കുമല്ലോ. പൂന്താറ്റ. അമ്മയുടെ പൊന്നാരാ? പൊന്നെ അമ്മയുടെ പൊന്നാരാ? ഐ ലവ് യു, ഐ ലവ് യു ടു. അമ്മയുടെ പൊന്നാരാ? അമ്മ. ഓ ഹലോ ഹലോ. ചെക് ചെക്. അത് തിന്നാൻ പറ്റില്ല, അത് വെറുതെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ചായപ്പൊടി എന്താ വെക്കണ്ടേ മോനെ? ലെറ്റ്സ് ഗോ ഗോ. സോ മൈ ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഞാനൊന്ന് കാണിക്കാൻ പോവാണ്. മോർണിംഗ് ആൻഡ് നൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? സിറം ഏതാണ്? മോയ്സ്ചറൈസർ ഏതാണ്? സൺസ്ക്രീൻ ഏതാണ്? നൈറ്റ് ക്രീം ഏതാണ്? ഇതെല്ലാം കാണിച്ചു തരാം. എന്തോ ദ വെരി ഫസ്റ്റ് തിങ് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, അതായത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ്. ഫേസ് വാഷ് ചെയ്യാം. ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസറിൻ്റെ പാക്കേജിങ് കണ്ടോ നിങ്ങൾ? പുതിയതാണ്, ഇത് മാറിയിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് ക്ലാസി ആയിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. നാച്ചുറൽ കൊളോഡിയൽ ഓട്ട്മീൽ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എല്ലാവിധ സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷൻസിനും പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. എവറിഡേ ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാം. മോർണിംഗ് ആൻഡ് ഈവനിങ് നമുക്കിത് യൂസ് ചെയ്യാം. ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. ഫേസ് വാഷ് കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ ഫേസിൽ ഒരു ടോണർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. ഇത് കാമ ആയുർവേദയുടെ പ്യുർ റോസ് വാട്ടർ ഫേസ് ആൻഡ് ബോഡി മിസ്റ്റ് ആണ്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോണർ ആൻഡ് ഫേസ് മിസ്റ്റ് ആണ്. റോസ് വാട്ടർ ഒരു നല്ല ടോണർ ആയിരിക്കും, പിന്നെ നമുക്ക് അത്ര എക്സ്പെൻസീവും അല്ല. ഈ റോസ് വാട്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മളെ പെട്ടെന്ന് ഒന്ന് റിഫ്രഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു നാച്ചുറൽ ടോണറാണ് ഈ ഒരു റോസ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലായാലും രാവിലെ 2-3 ഡ്രോപ്സ് ഒക്കെ ഇട്ടാലുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് കുറച്ച് ഡള്ളൊക്കെ ആണെങ്കിൽ റിഫ്രഷ്ഡ് ആകും എന്നൊക്കെ എല്ലാവരും പറയും, അത് വളരെ സത്യമാണ്. ഇനി നമുക്ക് സിറം അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 3, ഞാനെൻ്റെ സിറം ഇടുകയാണ്. ഇത് ടോണി മോലി എന്നുള്ള ബ്രാൻഡിൻ്റെ ഇൻറ്റൻസ് കെയർ ഗോൾഡ് 24K സ്നെയിൽ സിറം ആണ്. ഇതൊരു ആൻറ്റി ഏജിങ് സിറം കൂടിയാണ്. സ്നെയിൽ ക്രീം, സ്നെയിൽ സിറം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഗോൾഡിൻ്റെ ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നൈക്കിൽ അവൈലബിൾ ആണ്. അപ്പം ഞാനിത് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇതിൽ ഇതിൽ ഗോൾഡിൻ്റെ പീസസ് കാണുന്നുണ്ടോ നിങ്ങൾ? ശരിക്കും എനിക്ക് വിസിബിൾ റിസൾട്ടൊക്കെ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്താണോ, അല്ലെങ്കിൽ സ്കിന്നിന് എന്താണോ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, അതിന് പറ്റിയ സിറമാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള സിറമാണ്. ഞാൻ കുറേ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ സി സിറം എപ്പോഴും നല്ലതാണ് നമ്മൾ സ്കിന്നിൻ്റെ ഗ്ലോ ബൂസ്റ്റ് ചെയ്യാനും ഒന്ന് സ്കിന്നിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യാനും ഒക്കെ വൈറ്റമിൻ സി പ്രോപ്പർട്ടീസ് ഉള്ള സിറം
നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചില ആൾക്കാർക്ക് ആക്നെ മാർക്സ് ഉണ്ടാവും, ആക്നെ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ അതിന് പറ്റിയ സിറംസ് യൂസ് ചെയ്യണം. നയാസിനമൈഡ് സിറം ഒക്കെ നല്ലതാണ് ഏത് ബ്രാൻഡിൻ്റെതായാലും, ബിക്കോസ് അത് ആക്നെ മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ എൻ്റെ മോയ്സ്ചറൈസറിലേക്ക് പോവുകയാണ്. ബിക്കോസ് സ്കിന്നിനെ മോർണിംഗിൽ ഹൈഡ്രേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഇത് മേക്കപ്പ് ഇടുമ്പോൾ പ്രൈമറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൈമറായിട്ട് സെപ്പറേറ്റ് പ്രൊഡക്റ്റ് മേടിക്കണം എന്നില്ല, ഈ ഒരു മോയ്സ്ചറൈസർ പ്രൈമറായിട്ട് കൂടെ ആക്ട് ചെയ്യും. ഡേ ടൈമിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. പല ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണത്. എന്തിനാ സൺസ്ക്രീൻ എന്നൊക്കെ തോന്നും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ എൻ്റെ സൺസ്ക്രീൻ ഇടുകയാണ്. ഇത് എസ് ടി ലോഡറിൻ്റെ പെർഫെക്ഷനിസ്റ്റ് പ്രോ എന്നുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് എസ് പി എഫ് 50 ആണ്. എൻ്റെ ലിബാം ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത് ബോഡി ഷോപ്പിൻ്റെ ഹെംപ് എന്നുള്ള ലിബാമാണ്. ഇത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു ലിബാമാണ്. ഞാനിതിനെ 100% റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക്. ബിക്കോസ് എനി കൈൻഡ് ഓഫ് നമ്മുടെ ലിപ് കണ്ടീഷൻ ആയാലും ഇത് നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ച് ഡ്രൈ ലിപ്സ് ഒക്കെ ആണെങ്കിൽ. So my dears, that's all about my morning skincare routine. നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, എനി സിറം നിങ്ങളുടെ സ്കിൻ കണ്ടീഷന് പ്രോപ്പറായിട്ടുള്ള എന്താണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അതിന് പറ്റിയിട്ടുള്ള ഒരു സിറം ഇൻക്ലൂഡ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, ആൻഡ് മസ്റ്റ് ആയിട്ടൊരു സൺസ്ക്രീൻ ഇടുക, ആൻഡ് യു ആർ ഗുഡ് ടു ഗോ ഇൻ ദ മോർണിംഗ്. ഇനി ഈവനിങ് ആവട്ടെ, എൻ്റെ ഈവനിങ് സ്കിൻ കെയർ റുട്ടീൻ, അതായത് നൈറ്റ് റുട്ടീൻ കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത എൻ്റെ അടുത്ത ജോലിയിലൊക്കെ ഞാൻ കടക്കട്ടെ. ആരും കുട്ടിയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുണ്ട്, എനിക്ക് കഴിക്കാനുണ്ട്, അങ്ങനെ പുതിയ ഡേ തുടങ്ങുകയാണ്, ഒരുപാട് വർക്കൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ മൈ ഡിയേഴ്സ്, ഹാവ് എ ഗുഡ് ഡേ, സീ യു ഇൻ ദ ഈവനിങ്. ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. ആരും കുട്ടൻ ആ റൂമിൽ നിന്ന് അമ്മ ഡിന്നർ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്താണ് ഞാൻ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് എൻ്റെ കുഞ്ഞ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഇതേ ഇവിടെ നിങ്ങൾ കണ്ടോ എൻ്റെ ഹോ ആവി മെഷീൻ, സ്റ്റീം മെഷീൻ ഇവിടെ ഓണാണ്. എന്താ സ്കിന്നിനും നല്ലതാണ്, എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, കുറച്ച് ദിവസമായിട്ട് മാറുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റീം കൊള്ളുമ്പോണ്ടല്ലോ നമ്മുടെ സ്കിന്നിലെ പോർസ് ഒക്കെ ഓപ്പൺ ആവും. നമ്മൾ ഏത് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതിന് മുന്നേയും ഒന്ന് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ആയിപ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിറം കാര്യങ്ങളൊക്കെ സ്കിന്നിലേക്ക് കൂടുതൽ എന്താ പറയുക അബ്സോർബ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. എന്നെക്കാളും കൂടുതൽ വേർഡ്സ് ഒക്കെ കേട്ട കേട്ട് പോകുമെന്ന് അറിയാം. ആ ശരി കേട്ടോ, ഈ സ്റ്റീം ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ്സ് ഗുഡ്, കോൾഡും ഒന്നും അധികം വരില്ല, സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ എളുപ്പമാണ്, ബിക്കോസ് പോർസ് ഒക്കെ ഓപ്പൺ ആവുമെന്നാണ് ഗോഗു പറയുന്നത്. അപ്പം ഞാനിങ്ങനെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇങ്ങനെ സ്റ്റീം കൊള്ളും, ബിക്കോസ് നമ്മുടെ വെതറൊക്കെ മാറിയതല്ലേ, എന്തായാലും ഒരു കോൾഡ് ചെറിയൊരു എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൾറൈറ്റ്, കുറച്ച് നേരം ഞാൻ മിണ്ടാതിരുന്നു, സ്റ്റീം കൊള്ളാം. ഓക്കെ. അപ്പോൾ മൈ ഡിയേഴ്സ്, ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫേസ് മാസ്ക് കളക്ഷൻ കണ്ടോ നിങ്ങൾ, ലെമൺ സിട്രൺ ഉണ്ട്, ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണ്. ഇത് നൈക്കയുടെ ഒരു പേൾ ഹൈലുറോണിക് ആസിഡ് ഫോർ ഗ്ലോയിങ് ആൻഡ് മോയ്സ്ചർഡ് സ്കിൻ. അങ്ങനെ കുറേ കുറേ ഫേസ് മാസ്ക് എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇത് സാഫ്രൺ ആൻഡ് ഹണി, ദെൻ ഇത് ഗോൾഡ്. അപ്പം ഞാൻ ഇന്ന് പേൾ ഇടാം. പേൾ ഒരു ഫേസ് മാസ്ക് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതാണ്. മോർണിംഗിൽ ചെയ്യണ്ട, കാരണം മോർണിംഗിൽ നമ്മൾ കൂടുതൽ സൺ എക്സ്പോഷ്യർ കിട്ടുന്ന ഒരു ടൈമാണ്. സോ ദാറ്റ് നമുക്ക് ഉൾട്ട അടിക്കാൻ ചാൻസ് ഉണ്ട് മര്യാദയ്ക്ക് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ. സോ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന എപ്പോഴും നിങ്ങളുടെ ഈവനിങ് സ്കിൻ കെയർ റുട്ടീനിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഒരു നല്ല മൈൽഡായിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്താൽ നല്ലതാണ്. ഞാൻ ഈ വീക്കിൽ ഓൾറെഡി 2 times സ്ക്രബ് യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. എവറി വീക്ക് ഒരു 2 times മാക്സിമം സ്ക്രബ് ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട കേട്ടോ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലെ എൻ്റെ ഫേവറേറ്റ് പാർട്ട്, ബിക്കോസ് ഭയങ്കര സൂതിങ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ ഒരു തണുപ്പ് നമ്മളെ ഫേസിൽ പോകുമ്പോൾ വൗ, ഫുൾ ഡേയിലെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് മാറും. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മാത്രം ആ ഒരു മീ ടൈമിൽ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള TVയിലുള്ള എന്തെങ്കിലും സീരീസോ ഇല്ലെങ്കിൽ നല്ല ബുക്സോ ഒക്കെ എടുത്തിട്ടിരിക്കുമ്പം ഇതൊന്ന് മുഖത്ത് വെച്ച് നോക്ക്. ഹ
വാവ്. സോ ഇതൊരു 15-20 മിനിറ്റ്സ് മുഖത്ത് വെച്ചിട്ട് റിലാക്സ് ചെയ്യുക. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഓക്കെ, ഞാനൊരു ഗ്രീൻ ടീ ഉണ്ടാക്കട്ടെ. ഞാൻ എൻ്റെ ഫേവറേറ്റ് കാമമൈൽ ടീ ഉണ്ടാക്കുകയാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയതാണ് ഗ്രീൻ ടീയിൽ. ഹായ് ഗൈസ്, 20 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. ഉണ്ടല്ലോ ഈ ഫേസ് മാസ്ക്, നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 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 ഇങ്ങനെ. സോ മൈ ഡിയേഴ്സ്, എൻ്റെ ബെഡൊക്കെ കണ്ടോ നിങ്ങൾ? ഞാൻ ഫുൾ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആരുംകുട്ടൻ ഫുഡ് കഴിച്ച് ഫ്രീ ആവുന്നു, അവനെ ഒന്ന് ഡ്രസ്സ് മാറ്റിക്കുന്നു, ഡയപ്പർ മാറ്റിക്കുന്നു, പിടിച്ചുറക്കുന്നു. അതാണ് ഇനി എൻ്റെ റുട്ടീൻ. അതിന് മുന്നേ ഞാൻ എൻ്റെ നൈറ്റ് സിറവും ക്രീമൊക്കെ ഇടുന്നുണ്ട്. ഇത് ടോണി മോളിയുടെ ഗോൾഡ് 24K സ്നെയിൽ സിറം ആണ്. ഞാൻ റീസെൻ്റ്ലി ആണ് കേട്ടോ ഇതിലേക്ക് ഷിഫ്റ്റ് ആയത്. ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, രാത്രി ആയാലും രാവിലെ ആയാലും, പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടുണ്ട്, പ്ലമ്മിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡെർമാക്കോയുടെ നയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ സ്കിന്നിൽ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ നല്ലതാണ് നയാസിനമൈഡ് സിറം. ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ കൂടുതൽ ബ്രൈറ്റൺ ചെയ്യുവാനും അതേപോലെ തന്നെ ഒരു ഗ്ലോ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സിറമാണ്. സോ ഞാൻ റീസെൻ്റ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് എനിക്ക് നല്ല റിസൾട്ടാണ് തരുന്നത്. ഇതിൽ കുറച്ച്, ഇത് അഫോർഡബിൾ റേഞ്ച് അല്ല, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളത് തീരുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കണ്ടോ നിങ്ങൾ ഞാൻ എത്ര കുറച്ചാണ് എടുക്കുന്നത്. കുറച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല. ഇനി എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇത് എൻ്റെ മൂന്നാമത്തെ ബോട്ടിൽ എന്തോ ആണ്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ നൈറ്റ് ജെൽ ആണത്. കണ്ടോ ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണത്. കാരണം എൻ്റെ സ്കിന്നിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അതിന് മുന്നേ ഒത്തിരി ആക്നെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ രാത്രി സ്ഥിരമായിട്ട് ഈ നൈറ്റ് ജെൽ ഇൻക്ലൂഡ് ചെയ്തേ പിന്നെ നല്ല റിസൾട്ടാണ് എൻ്റെ മുഖത്ത് കിട്ടിയത്. ആ പാടുകളും കാര്യങ്ങളൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിട്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് ഉറങ്ങാൻ കിടക്കുക. ഇനി എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമും കൂടി ഇട്ട ഐ എം ഓൾ സെറ്റ് ടു ഗോ ടു മൈ ബെഡ്. ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്ന അതേ ലിപ് ബാം തന്നെയാണ് നൈറ്റിലും യൂസ് ചെയ്യുക. ഇത് ബോഡി ഷോപ്പിൻ്റെ ഹെംപ് എന്നുള്ള ലിപ് ബാമാണ്. ഇത് യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ വേറെ ഓപ്ഷനിലേക്ക് എൻ്റെ മൈൻഡൊന്നും പോയിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് ടു ഗുഡ്. ഹാ ഓക്കെ മൈ ഡിയേഴ്സ്, സോ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റായി. അപ്പം നിങ്ങളിന്ന് കണ്ടത് എൻ്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഐ ലവ് യു ഓൾ. ഇനി ഗുഡ് നൈറ്റ്. ഇനി സുഖമായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ എണീക്കട്ടെ. എന്തൊക്കെ പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സാധനം കാണിക്കട്ടെ. ഗുഡ് നൈറ്റ്. കട്ട് കട്ട്. ഇനി റിയാലിറ്റിയിൽ ഞാൻ ആരെയും കുട്ടാ വാ ഉറക്കാം. എൻ്റെ ആഗ്രഹം ഇപ്പൊക്കെ കിടന്നുറങ്ങണം എന്നാണ്. ഇനി എൻ്റെ മോനെയൊക്കെ ഞാൻ എടുത്തോണ്ട് വന്ന് പാലൊക്കെ കൊടുത്തി ചേ പാലൊക്കെ കൊടുത്ത് ഉറക്കുമ്പോഴേക്കും മിക്കവാറും ഒരു 12 ചാൻസ് ഉണ്ട്. അപ്പൊ എൻ്റെ മോനെയും കൂട്ടിയിട്ട് ഇനി ഞങ്ങൾക്ക് കുറച്ചുനേരം അമ്മ മോൻ ടൈമൊക്കെ ഉണ്ട്. ഈ ബെഡിലിരുന്ന് കുറേ നേരം ഞങ്ങൾ കളിക്കും. അതൊരു ടയേർഡായാലും ഞങ്ങൾ ഉറങ്ങുള്ളൂ. അപ്പൊ ശരി ഗൈസ്, ആരും കൂട്ടൻ ഒന്ന് മേക്ക് എഴുതാൻ പോയിട്ടുണ്ട് അമ്മയുടെ കൂടെ. അപ്പോഴേക്ക് അതുവരെ ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ. ഗുഡ് നൈറ്റ്, ലവ് യു.